കുട്ടികളെ നമ്മൾ ഇന്ന് പാഠം 9 ആണ് പഠിക്കാൻ പോകുന്നത് പാഠം 8 നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിന്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് പാഠം 9 കുട്ടിയും അമ്മയും എന്നുള്ള ഒരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇത് കുമാരനാശാൻ എഴുതിയ കവിതയാണ് കുമാരനാശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴിലുള്ള കായ്ക്കര എന്ന ഗ്രാമത്തിൽ ജനിച്ചു മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായി അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമങ്ങളുടെ ഫലമാണ് അദ്ദേഹം ഈ കവിതയ്ക്ക് ഒരു നവചക്രവാളം സമ്മാനിച്ചത് 1907 ൽ പ്രസിദ്ധീകരിച്ച വീണപൂവ് മലയാള കവിതയ്ക്ക് ഒരു പുത്തൻ തുടക്കമായി ഈ കുട്ടിയും അമ്മയും എന്നുള്ള ഈ കവിത ബാലമനസ്സുകളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ചണ്ഡാല പിശുകി പ്രരോധനം നളിനി ലീല ദുരവസ്ഥ കരുണ തുടങ്ങിയവ ഒരു കാവ്യശൈലി മലയാളത്തിന് തുറന്നു കൊടുത്തത് അദ്ദേഹമാണ് 1924 റെഡീമർ ബോട്ട് അപകടത്തിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ കവിതയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു പ്രാവശ്യം ഞാൻ വായിക്കും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ഈണത്തിൽ പാടാൻ പഠിക്കണം പാഠം 9 കുട്ടിയും അമ്മയും ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റേ നിനക്കുണ്ണി ചൊല്ലാം നാൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ചഭംഗി അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്വല്ല എന്നോ മരുണ്ണി പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ നാം ഇങ്ങറിയുവതൽപ്പം എല്ലാ മൂമനെ ദേവസങ്കൽപ്പം ഇതിൻ്റെ ആശയം പറയാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കണം ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോന്നിതാ പറന്നമ്മേ എന്ന് കുട്ടി പറയുന്നത് അമ്മേ ഈ വല്ലി വലി വള്ളിയിൽ നിന്ന് മനോഹരമായ പൂക്കൾ പറന്നു പോകുന്നത് പോലെ നമുക്ക് പൂക്കൾ പറന്നു പോകുന്നത് പോലെ തോന്നുന്നു പോകുന്നെന്ന് അമ്മയോട് പറയുന്നു അപ്പോൾ അമ്മ പറയുന്നു തെറ്റി ഉണ്ണി നിനക്ക് തെറ്റി ഞാൻ ചൊല്ലാം ചൊല്ലാം പറയാം നിനക്ക് തെറ്റി എന്നാൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം പൂമ്പാറ്റകളാണ് പൂക്കളല്ല പള്ളിയിൽ നിന്നും പറന്നു പോകുന്നത് പൂക്കളല്ല പൂമ്പാറ്റകളാണ് എന്ന് അമ്മ പറയുന്നു ഇതൊരു അമ്മയും കുട്ടിയും തമ്മിലുള്ളൊരു സംഭാഷണ കവിതയാണ് മേൽക്കുമേലിങ്ങിവ പൊങ്ങി പിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി ഉയർന്നുയർന്ന് പറന്നു പോകുന്നത് കാണാൻ അമ്മേ ആകാശത്തേക്ക് പിണ്ണെ ആകാശത്തിലേക്ക് നോക്കമ്മേ എന്തൊരു ഭംഗിയാണ് അവ പറന്നു പറന്നു പോകുന്നത് കാണാൻ അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ അയ്യോ പോയി കൂടി കളിക്കാൻ എനിക്ക് വയ്യ അമ്മേ വയ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് കഴിയുന്നില്ല എനിക്ക് പറക്കാൻ കഴിയുന്നില്ല എന്ന് അമ്മ പറയുന്നു ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴുകല്ല എന്നോമൽ ഉണ്ണി അമ്മ പറയുകയാണ് നിനക്ക് സാധിക്കാത്ത കാര്യം അതായത് നിനക്ക് കഴിയാത്ത കാര്യം എണ്ണി പറഞ്ഞ് ചുമ്മാ വെറുതെ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴുകല്ല എന്നോമൽ ഉണ്ണി മാഴുകല്ല വിഷമിക്കാതെ എൻ്റെ ഉണ്ണി നീ ആകാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞ് വെറുതെ പറഞ്ഞ് നീ വിഷമിക്കുന്നത് എന്തിനാണ് കുട്ടി എന്നമ്മ പറയുന്നു പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ നീ പിച്ച നടന്നുണ്ണി നീ പിച്ച നടന്ന് കളിക്കുന്നുണ്ടല്ലോ നീ നടന്ന് കളിക്കുന്നുണ്ടല്ലോ പിച്ചകമുണ്ടോ പിച്ചകത്തിന് നടക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നു പിച്ചകം ഒരു ചെടി
ചെടിയാണ്. പിച്ചകം നടന്നു കളിക്കുന്നില്ല, എന്നാൽ നീ നടന്നു കളിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. ആ എന്താണ് പിച്ചകത്തിന് അമ്മട്ടിലായത്? അങ്ങനെ ആകാൻ കാരണം എന്താണ്? പിച്ചകത്തിന് നടന്നു കളിക്കാൻ കഴിയാത്തത് എന്താണ്? അമ്മ അത് പറഞ്ഞു തന്നാൽ ഞാനൊരുമ്മ തരാമെന്ന് കുട്ടി പറയുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, നാം ഇഞ്ഞറിയുന്നത് അല്പം, നമ്മൾക്കറിയുന്ന അറിയാവുന്നത് വളരെ കുറച്ച്, അല്പം വളരെ കുറച്ച്, കുറച്ച് മാത്രമേ നമ്മൾക്കറിയാവുള്ളൂ. എല്ലാം ഓമനെ ദേവസങ്കല്പം. ദേവസങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവകൽപ്പിതം. ദൈവം വിചാരിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചേ എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്കറിയാവുന്നത് വളരെ കുറച്ച് മാത്രമാണെന്ന് അമ്മ പറയുന്നു. ഒന്നുകൂടെ വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ, പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേൽക്കുമേലിങ്ങി വാ പൊങ്ങി, വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ, വയ്യേ എനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി, ചുമ്മാ മാൾവല്ല എന്നോമലുണ്ണി. പിച്ച നടന്നു കളിപ്പൂ, നീ പിച്ചകമുണ്ടോ നടപ്പൂ. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. നാമെന്നറിയുന്നതൽപ്പം, എല്ലാ മൂമനെ ദേവസങ്കല്പം. എല്ലാവരും ഈ പദ്യം പാടി നല്ലോണം ഈടത്തിൽ പാടി പഠിക്കണം. രണ്ടു മൂന്ന് പ്രാവശ്യം ചൊല്ലി പഠിക്കണം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. അർത്ഥം എഴുതുക. വല്ലി അർത്ഥം, അർത്ഥം എഴുതുക. പഠന പ്രവർത്തനം ഒന്ന്, അർത്ഥം എഴുതുക. വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി, വല്ലി വള്ളി വല്ലി വള്ളി. മാൾവല്ല, മാൾവല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമിക്കരുത്, വിഷമിക്കരുത്. മാൾവല്ല, വിഷമിക്കരുത്. ചെമ്മേ, ഭംഗിയായി. ചെമ്മേ, ചെമ്മേ ഭംഗിയായി, വേണ്ട പോലെ എന്നൊക്കെ അർത്ഥമുണ്ട്. ഭംഗിയായി, വേണ്ട പോലെ, ഭംഗിയായി, ഭംഗിയായി. അല്പം, അല്പം കുറച്ച്, ഭംഗി ചന്ത, വയ്യേ 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 കഴിയില്ല, കഴിയില്ല. പിച്ചകം, ഒരു ചെടി പിച്ചകം. അത്തം, ഒരു ചെടി. ഒന്നുകൂടെ വായിക്കാം. വല്ലി വള്ളി, മാൾവല്ല വിഷമിക്കരുത്, ചെമ്മേ ഭംഗിയായി, അല്പം കുറച്ച്, ഭംഗി ചന്തം, വയ്യേ കഴിയില്ല, പിച്ചകം ഒരു ചെടി. അടുത്തത് പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക, പദം പിരിച്ചെഴുതുക.
തിരിച്ചെടുക്കുക. ആകാത്തതിങ്ങനെ ആകാത്തതിങ്ങനെ ആകാത്തത് അധികം ഇങ്ങനെ ആകാത്തത് അധികം ഇങ്ങനെ ആകാത്തത് ഇങ്ങനെ പിരിച്ചെഴുതുമ്പോൾ ആകാത്തത് അധികം ഇങ്ങനെ എന്നാണ് പോകുന്നിതാ 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 പിരിച്ചെഴുതുന്നു പോകുന്നു അധികം ഇതാ പോകുന്നു അധികം ഇതാ പോകുന്നിതാ തിരിച്ചത് പോകുന്നു അധികം ഇതാ അടുത്തത് നോക്കമ്മേ നോക്കമ്മേ തിരിച്ചറിയുമ്പോൾ നോക്ക് അധികം അമ്മേ നോക്ക് അധികം അമ്മേ അമ്മേ നോക്ക് അധികം അമ്മേ അടുത്തത് പര്യായ പദം എഴുതുക ഒന്നിൽ കൂടുതൽ അർത്ഥം പര്യായ പദം പര്യായ പദം വല്ലി വല്ലി പര്യായ പദം വള്ളി ലത പിച്ചകം മാലതി ജാതി പിരിച്ചെഴുതുക ആകാത്തത് ഇങ്ങനെ പിരിച്ചു പറഞ്ഞേ ആകാത്തത് അധികം ആ ഇങ്ങനെ പോകുന്നിതാ പിരിച്ചു പറഞ്ഞേ പോകുന്നു അധികം ഇതാ നോക്കമ്മേ നോക്ക് അധികം അമ്മേ പര്യായ പദം അതായത് ഒന്നിൽ കൂടുതൽ പദം എഴുതുക വള്ളി പര്യായ പദം വള്ളി ലത പിച്ചകം മാലതി ജാതി എല്ലാവരും ഇത്രയും നന്നായി എഴുതിയും വായിച്ചും പഠിക്കണം. മിസ്സിൻ്റെ നോട്ട് എല്ലാവർക്കും തരും. എല്ലാവരും നന്നായി ബുക്കിൽ എഴുതണം. എനിക്ക് നോട്ട് അയച്ചു തരികയും വേണം. ബൈ.